ഹായ്, എല്ലാവർക്കും ലിവ്യസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മഞ്ചൂരിയനാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ മഞ്ചൂരിയനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു 200-250 ഗ്രാം ഉണ്ട്. അതെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം തുടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിലോട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് അതിലോട്ട് ഞാൻ ആദ്യം ഒരു എഗ്ഗ് വൈറ്റ് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇതെല്ലാം ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ അല്ലാതെ ജിഞ്ചർ ഗാർലിക് ചേർക്കുന്നുണ്ട്, ചോപ്പ് ചെയ്ത് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസും ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കാം. കൈകൊണ്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്യുവാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് വറുത്തെടുക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്തോട്ട് ഇതിന് ഓരോ ചിക്കൻ പീസ് ഇട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ല മൂത്തിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ വേണ്ട ഇതൊരു വൺ സൈഡ് ആയിട്ടുണ്ട്. ഞാൻ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഉണ്ടല്ല, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതില്ല, നല്ല കറക്റ്റ് ഇങ്ങനെ തന്നെ വേണേൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത എണ്ണയിൽ ഒരു 2 ടീസ്പൂൺ സോറി ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞത് ജിഞ്ചർ ഗാർലിക്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മളിത് വേണ്ട സവോള ഒരു 1.5 സവോള, ക്യാപ്സിക്കം റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ഓറഞ്ച് യെല്ലോ കളറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതും കൂടി ഇത്രയും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റാം. ഇതൊന്നും ഫുള്ളായിട്ട് ഒരു ഹാഫ് കുക്കേ ആകാവൂ. 2 പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇടാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. നമ്മുടെ വെജിറ്റബിൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഈ ഈ പൊടി ഒന്ന് മൂക്കണം. മുളകുപൊടി, സോയാ സോസ്, ടൊമാറ്റോ സോസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട, ഞാനിത് എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരു ചില്ലി പേസ്റ്റാണ്. അതായത് ഒരു പച്ചൽമുളക് എടുക്കുക, ഒരു 10 പച്ചൽമുളക് എടുക്കുക, കുറച്ച് വെള്ളം, കുറച്ച് വിനാഗിരി ചേർത്ത് വേവിക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്താണ്. ഇത് നമുക്ക് എന്താണ് ചില്ലി ചിക്കന് എന്താണ് മയോണൈസിനൊക്കെ ആഡ് ചെയ്താൽ ചില്ലി മയോണൈസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് മസാലയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ, ഇത് നല്ല എരിവാണ്, എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ചിക്കൻ നന്നായിട്ട് ഇളക്കണം. നമ്മൾ സോയാ സോസ് ഒഴിച്ച കാരണം
ഇങ്ങനെ നമ്മൾ ഡ്രൈ ആയിട്ട് എടുത്താൽ നമുക്ക് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ തന്നെ കണ്ടല്ലോ നല്ല ഇങ്ങനെ സോയാ സോസ് ഒഴിച്ച കാരണം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് എടുക്കാവൂ, അല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. ഈ മസാലയും ചിക്കനും ഒക്കെ ആയിട്ട് യോജിക്കാൻ വേണ്ടി ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ മസാല ഇതൊക്കെ ഒന്ന് ചിന്താകാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മസാല ഇതുമായിട്ടൊന്ന് ഇതാവട്ടെ, ഒന്ന് യോജിക്കട്ടെ. അപ്പോൾ ഇതൊന്നും ആ വെള്ളം നല്ല മസാല എല്ലാം തേച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സ്പൂൺ, എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അപ്പം ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവറിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് കലക്കിയിട്ട് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇത് കുറച്ച് ചാറും കുറച്ചൊന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകണം, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ഒന്നുമില്ല. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. ചൈനീസ് റെസിപ്പീസിലൊക്കെ സ്പ്രിംഗ് ഓണിയൻസ് അല്ല എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഉള്ളതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുവാണ്. അണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ലാസ്റ്റ് ഞാൻ ഒരു പിഞ്ച് പെപ്പർ, ബ്ലാക്ക് പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഒരു ടീസ്പൂണൊക്കെ മതി, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും നല്ലൊരു കളറും കിട്ടും നമ്മൾ ഷുഗർ ചേർത്താൽ. അപ്പം നമുക്ക് കുറച്ച് ഷുഗറൂടെ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർക്കുമ്പോൾ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. ഇപ്പം നമ്മുടെ നമ്മുടെ മഞ്ചൂരിയൻ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലേ. വാവ്, നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം. അപ്പം നമ്മുടെ മഞ്ചൂരിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കണ്ടോ. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല സെയിം റെസ്റ്റോറൻറ്റിലൊക്കെ കൂട്ടുള്ള ടെക്സ്ചറ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല റെസിപ്പിയാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.